കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാര്യയും സുപ്രീം കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് കിറ്റി കുമാരമംഗലത്തിന്റെ കൊലപാതകം മദ്യലഹരിയിൽ നടത്തിയതാണെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ്. ജോലിക്കാരിയായ മിഥില വീട്ടിലുള്ളത് അറിഞ്ഞിരുന്നില്ലെന്ന് കൊലയാളികൾ പറഞ്ഞു. കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ചതല്ലെന്നും 2 മണിക്കൂർ മുൻപ് മദ്യലഹരിയിൽ ആസൂത്രണം ചെയ്തതാണെന്ന് പ്രതികൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചു. വീട്ടിൽ കവർച്ച നടത്താനായിരുന്നു കൊലയാളികൾ തീരുമാനിച്ചിരുന്നത്. കിറ്റി മാത്രമേ വീട്ടിലുണ്ടാകൂ എന്ന് കരുതിയാണ് കൊലയാളികൾ ആയുധങ്ങൾ എടുക്കാതിരുന്നത്. 5 വർഷത്തിലേറെയായി വീട്ടിലെ അലക്കുകാരനായ രാജുവാണ് സംഭവം ആസൂത്രണം ചെയ്തത്. സംഭവത്തിൽ ഇവരുടെ അലക്കുകാരൻ രാജു ലഗാൻ, സുഹൃത്ത് രാകേഷ് കുമാർ എന്നിവർ അറസ്റ്റിലായി. ഇവർ കുറ്റം സമ്മതിച്ചുവെന്നും സൂരജ് എന്നയാളെ പിടികൂടാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് സുപ്രീംകോടതി അഭിഭാഷകയായ കിറ്റി കുമാരമംഗലത്തെ കൊലപ്പെടുത്തിയത്. മുൻ കേന്ദ്രമന്ത്രി പി ആർ കുമാരമംഗലത്തിന്റെ ഭാര്യ കിറ്റി കുമാരമംഗലത്തെ ഡൽഹിയിലെ വസന്ത് വിഹാറിലെ വസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട മറ്റ് 2 പ്രതികളെ പിന്നീട് നടത്തിയ തെരച്ചിലിനൊടുവിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ പ്രതികൾ മോഷ്ടിക്കുന്നതിനു വേണ്ടി കിറ്റിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി. പോലീസ് പിടിയിലായ പ്രതി വീട്ടിലെ അലക്കുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയെ പരിചയമുള്ളതിനാൽ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ തന്നെ കിറ്റി വാതിൽ തുറന്നുകൊടുത്തു. വാതിൽ തുറന്നയുടനെ മൂവരും ചേർന്ന് കിറ്റിയെ മർദ്ദിച്ച് അവശനിലയിലാക്കി മറ്റൊരു മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. പിന്നീട് ബോധരഹിതയായ കിറ്റിയുടെ മുഖത്ത് തലയിണ കൊണ്ടമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ പിടിയിലായ പ്രതികൾ മൊഴി കൊടുത്തിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി അലക്കുകാരൻ കുടുംബത്തിനായി ജോലി ചെയ്യുന്ന വ്യക്തിയായതിനാലാണ് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ യാതൊരു സംശയവും തോന്നാതെ വാതിൽ തുറന്നുകൊടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. രാത്രി 11 മണിയോടെ തങ്ങൾക്ക് കോൾ ലഭിച്ചു. വീട്ടിൽ ചെന്ന് തങ്ങൾ കണ്ടത് മരിച്ചു കിടക്കുന്ന കിറ്റിയാണ്. വീട്ടുജോലിക്കാരിയെ പ്രതികൾ പൂട്ടിയിട്ടിരുന്ന നിലയിലാണ് കണ്ടെത്തിയതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉടൻ തന്നെ ടീമുകൾ രൂപീകരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. ബാക്കിയുള്ള ഒരാൾക്കായുള്ള തെരച്ചിൽ നടക്കുകയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കിറ്റി കുമാരമംഗലത്തിന്റെ ഭർത്താവ് പി രംഗരാജൻ കുമാരമംഗലം 1984 മുതൽ 1996 വരെ സേലം മണ്ഡലത്തിൽ നിന്നും 1998 മുതൽ 2000 വരെ തിരുച്ചിറപ്പള്ളി നിയോജക മണ്ഡലത്തിലും പാർലമെന്റ് അംഗമായിരുന്നു. 1991 ജൂലൈ മുതൽ പി വി നരസിംഹറാവു മന്ത്രിസഭയിൽ നിയമനീതി വ്യവസായകാര്യ സഹമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1998 ഡിസംബർ മുതൽ എ ബി വാജ്പേയി സർക്കാരിൽ കേന്ദ്ര വൈദ്യുതി മന്ത്രിയായി 1998 മുതൽ 2000 വരെ സേവനം അനുഷ്ഠിച്ചു. 2000 ഓഗസ്റ്റ് 23 അദ്ദേഹം അന്തരിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.